ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഹൈദരാബാദിലാണ് ഉള്ളത്. ഗച്ചിബോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഡോഗിനെ കണ്ടത്. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടത നിറഞ്ഞതാണ്. ഇതേപോലത്തെ അവസ്ഥയിലുള്ള ഒരുപാട് ഡോഗ്സിനെ ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അത്രയും ദയനീയ അവസ്ഥയിലാണ് ഈ ഡോഗി. ഞാൻ മോള് കൂടെ ഒരാവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് കണ്ടത്. ഇതിനെ ഗച്ചിബോളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ടത്. അപ്പോൾ അതിന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, വായെല്ലാം ഒട്ടി പല്ലെല്ലാം സൈഡ് വച്ചിട്ട് ചരിഞ്ഞു പോയി. ഞാനൊരു കേക്കിൻ്റെ രണ്ട് കഷ്ണം കേക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്ത് പൊട്ടിച്ച് ചെറുതായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിന് കഴിക്കണമെന്നുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിന്. അത് പതിയെ ഇങ്ങനെ ചെറിയൊരു വിടവ് മാത്രമേ വായിലുള്ള, അതിൽ വച്ചിട്ട് ഇങ്ങനെ ഇടുക്കിയെടുത്ത് കൊണ്ടുപോയി മേലോട്ടൊക്കെ ആക്കി കഴിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. കുറച്ച് നേരമൊക്കെ ഞാൻ നോക്കി നിന്നു. പിന്നെ ഞാൻ അടുത്തുള്ള ഒരു കടയിൽ പറഞ്ഞു ഇത് കുറച്ച് പാല് എന്തെങ്കിലും അതിന് ദിവസം കൊടുക്കണേ. ഞാൻ ഇന്നൊരു ദിവസം എവിടെ നിന്നെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അവിടെ ഇല്ലേ താനും അടുത്തൊന്നും അങ്ങനെ കടയില്ല. അപ്പോൾ നിങ്ങൾ ദിവസം ഒരു ഗ്ലാസ് പാലെങ്കിലും കൊടുക്കുമെങ്കിൽ അതിന് ചിലപ്പം നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ദൈവം കൂടുതൽ ദൈവാനുഗ്രഹമായിട്ട് ജോലി വർക്കുകൾ നിങ്ങൾക്ക് കിട്ടിയാലോ. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവർ ചെയ്യുമെന്നൊന്നും ഗ്യാരൻ്റി ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച്, ഈ വയസ്സാകുമ്പോൾ ഡോഗിന് വരണ ഈ അവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ, നിങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ആണെങ്കിൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് പറയണേ. ഞാൻ ഇതേപോലത്തെ വേറെ ഡോഗീസിനെയൊക്കെ കണ്ടിട്ടുണ്ടേ, പക്ഷേ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. കാര്യമെന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ നമുക്കൊന്നും ചെയ്യാനുള്ള അനുവാദമല്ല, മുഖം കാണിച്ച് വീഡിയോ ഇടാൻ തന്നെ അനുവാദമല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിട്ടാണ് വരെയാണ്. ലക്ഷ്യങ്ങൾ കാണുമ്പോഴത്തേക്ക് പിന്നെ ചിലപ്പോൾ ഒന്നും പറയില്ലായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. ഞാനിവിടെ ഹൈദരാബാദിലാണ് ഉള്ളത്. ഇവിടെ റെസ്ക്യൂ ടീമിനെ അങ്ങനെയൊന്നും എനിക്കൊന്നും അറിയില്ല. ഇതാണ് നായ. ഞാൻ കേക്ക് വാങ്ങി കൊണ്ട് വെച്ച് കൊടുത്തു. അപ്പോൾ കഴിക്കാനുള്ള അതിൻ്റെ ഒരു ശ്രമമാണ്. അതിൻ്റെ കേക്കിൻ്റെ മണമൊക്കെ കണ്ടപ്പം പരമാവധി അത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിനൊന്നും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ അത് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് നോക്കി നിന്നിട്ട് വിഷമം തോന്നി. അത് വച്ചിട്ട് പോയ കേക്കിനെ ഞാൻ എടുത്തും കൊണ്ട് വേറൊരു സ്ഥലത്ത് കൊണ്ട് വെച്ച് കൊടുത്തു. അപ്പോൾ അതിനവിടെ നിന്ന് പോകാനും മനസ്സില്ല, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതതിൻ്റെ കഴിക്കാനുള്ള ഒരു ശ്രമമാണ്. പറ്റുന്നില്ല, വായൊക്കെ അങ്ങ് ഒട്ടിപ്പോയി. നന്നായിട്ട് വാ തുറന്നാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. വേണ്ട, എങ്ങനെയാ ഇടുക്കി എടുത്തുകൊണ്ട് വരെയാണ് ആള്, പക്ഷെ ഒന്നും പറ്റുന്നില്ല. വേഗണ്ട, ഞാൻ ആദ്യം ഒന്നും വിചാരിച്ചില്ല. കേക്കെല്ലാം കൊണ്ട് വെച്ചു കൊടുത്തിട്ട് മിണ്ടാതെ ഞാൻ പോകാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ അവസ്ഥ ഞാൻ മുന്നേയും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു വീഡിയോ ആയിട്ട് ഇടുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും അറിയാവുന്നവർക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടുവന്നത്. ഈ ആൾക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഈ കൊണ്ടുവന്ന് എറിഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിച്ചിട്ട് അതിൽ കറികളൊക്കെ ഉണ്ടല്ലോ, അത് കിഴിയിലാക്കിയതാണ് ദൂരെ കൊണ്ടുവന്ന് ഇങ്ങനെ എറിഞ്ഞു കൊടുത്ത്. പക്ഷേ അതൊന്നും അതിന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കടക്കാരനോടാണ് ഞാൻ പറഞ്ഞ ഇച്ചിരി പാല് അതിനെ ദിവസവും കൊടുക്കാനായിട്ടേ.